വാർത്തകൾ തുടരുന്നു. തിരഞ്ഞെടുപ്പ് ഗോദായിൽ കന്നിയംഗം കുറിക്കുന്ന ശശി തരൂരിന് തിരുവനന്തപുരത്ത് പ്രചാരണത്തിന്റെ ആദ്യ ദിനം. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം പാളയം ജുമാ മസ്ജിദിൽ നിന്ന് പുറത്തു വന്ന വിശ്വാസികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച ശശി തരൂർ പാളയം ഇമാമുമായും ചർച്ച നടത്തി. കേരളത്തിലെത്തുമ്പോഴുള്ള പതിവ് വേഷമായ കുർത്ത ഉപേക്ഷിച്ച് കോൺഗ്രസുകാരന്റെ കുപ്പായത്തിലെത്തിയ ശശി തരൂർ പൊള്ളുന്ന ചൂടിലും ഗംഭീര ഫോമിലായിരുന്നു. നയതന്ത്രജ്ഞന്റെ വേഷത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരന്റെ വേഷത്തിലേക്കുള്ള കൂടുവിട്ടു കൂടുമാറ്റം തരൂരിനെ തീരെ അലോസരപ്പെടുത്തിയില്ല. പാളയം ജുമാ മസ്ജിദിന്റെ മുന്നിൽ കൂടിയ വിശ്വാസികളോട് തെല്ലും പതർച്ചയില്ലാതെ വോട്ട് ചോദിക്കൽ. തലേക്കുന്നിൽ ബഷീർ, പന്തളം സുധാകരൻ തുടങ്ങിയവരോടൊപ്പം പാളയം പള്ളി ഓഫീസിലേക്ക് ഇമാം മൗലവി ജമാലുദ്ദീൻ മംഗളയുമായി മിനിറ്റുകൾ നീണ്ട സംഭാഷണം. തന്റെ പശ്ചാത്തലവും രാഷ്ട്രീയ പ്രവേശവും ഉൾപ്പെടെ മിക്ക വിഷയങ്ങളെക്കുറിച്ചും തരൂർ ഇമാമിനോട് സംസാരിച്ചു. ശക്തമായ മത്സരമാണ് തിരുവനന്തപുരത്തെങ്കിലും വിജയം തന്നോടൊപ്പമായിരിക്കുമെന്ന് പള്ളി ഓഫീസിന് പുറത്തിറങ്ങിയ തരൂർ മനോരമ ന്യൂസിനോട് പറഞ്ഞു. എന്റെ വിചാരമാണ് ഞാനായിരിക്കും തിരുവനന്തപുരത്ത് വേണ്ടി ബെസ്റ്റ് കാൻഡിഡേറ്റ്. അപ്പോൾ ആ സ്പിരിറ്റിൽ ഞാൻ എല്ലാവരും പറയുമ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ അനുഭവങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്ത് വേണ്ടിയിട്ട്. അതുകൊണ്ട് വരെ നല്ല കുറ്റം നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് വോട്ട് തരും. ഞാൻ ഡൽഹിയിൽ പോയിട്ട് തിരുവനന്തപുരത്തിൻ്റെ ശബ്ദം ഡൽഹിയിൽ കേൾപ്പിക്കാം. ആദ്യമുണ്ടായ ചില്ലറ എതിർപ്പുകൾ ഒതുങ്ങി യു ഡി എഫ് ഒറ്റക്കെട്ടായാൽ വിജയം സുനിശ്ചിതമെന്ന ആത്മവിശ്വാസത്തിലാണ് ശശി തരൂർ. ഏതായാലും തന്റെ സാന്നിധ്യം കൊണ്ട് ദേശീയ ശ്രദ്ധ നേടിയ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ മാനസപുത്രനാകാൻ ശശി തരൂർ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്നത് തീർച്ച. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.